ഒരു മാതൃകാ വിദ്യാലയമാണ് അമ്പത്താറ് സ്കൂളുകളിൽ ഏറ്റവും നല്ല വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം അന്തരീക്ഷത്തിന്റെ മലിനീകരണം ജലത്തിന്റെ മലിനീകരണം വായുവിന്റെ മലിനീകരണം ഇതെല്ലാം ഏറ്റവും കൂടുതലായി കൊച്ചുകുട്ടികളെയാണ് ബാധിക്കുക ഈ ഗ്രീഷ്മകാലത്തിൽ അമ്മ അടുക്കളയിൽ പണി ചെയ്യുകയും വീട്ടിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ കത്തിച്ച് കളയാനായിട്ട് അടുപ്പിടും അതിൽ നിന്ന് വരുന്ന ആ വിഷമാതകം അത് ശ്വസിച്ചാൽ അമ്മയുടെ ആരോഗ്യത്തെ മാത്രമല്ല ഇതൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ തീരെ നമ്മളെ വ്യക്തിപരമായി ഓരോ വ്യക്തിയും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും എന്നാൽ ഏറെക്കുറെ ജനങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതുമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സ്വാഗതത്തിലെ രാജീവ് മാസ്റ്റർ ആശംസിക്കുകയുണ്ടായി അദ്ദേഹം അതിനെ കുറിച്ച് പറയുകയുണ്ടായി നമ്മുടെ ഇൻചുമെന്റ് ലോഞ്ച്മെന്റ് പ്രവർത്തനങ്ങളെ കുറിച്ച് പേപ്പർ ബാഗ് നിർമ്മാണമാണ് ഈ വർഷത്തെ മികവ് എന്ന പരിപാടിയെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേപ്പർ ബാഗ് നിർമ്മാണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കാനുള്ള സാഹചര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വിദ്യാലയങ്ങളെ കൃഷിയുടെ ഭാഗമായിട്ട് നിലമൊരുക്കൽ ചെയ്തുകൊണ്ടിരിക്കെ ഏറ്റവും കൂടുതൽ അധ്യാപകർക്കും അതുപോലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും തടസ്സം അനുഭവപ്പെട്ടത് മറ്റൊന്നുമല്ല പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ് നിരവധി വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കേടുപാടും സംഭവിക്കാതെ അത് കിടക്കുന്നത് കണ്ടപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി ജൈവ വിഘടനം അവിടെ നടക്കുന്നില്ല അതുകൊണ്ടാണ് അത് കേടുവരാതെ ഇരിക്കുന്നത് നേരിട്ട് കുട്ടികൾക്ക് പ്രശ്നം അനുഭവപ്പെട്ടു അത് മനസ്സിലാക്കാൻ സാധിച്ചു മണ്ണിരയ്ക്ക് വേണ്ടതുപോലെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല ദിവസത്തിൽ 70 തവണ മണ്ണിന് മുകളിലോട്ടും താഴോട്ടും മണ്ണിര സഞ്ചരിക്കും പക്ഷെ ഇന്നത് സാധിക്കുന്നില്ല അവിടെയും പ്രശ്നം പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഇത് കുട്ടികളുടെ ഉള്ളിലെ ആഴത്തിൽ ചിന്തിക്കാനുള്ള അവസരം നൽകി അതിനെ ഒരു ബദൽ സംവിധാനം എന്ന രീതിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതും അതുപോലെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ പേപ്പർ ബാഗിന്റെ നിർമ്മാണത്തെ കുറിച്ച് ആലോചിച്ചു അത് 3-4 ക്ലാസ്സിലെ ഒതുങ്ങുന്ന കുട്ടികൾ അത് ചെയ്യാൻ പഠിച്ചു അവർ നിരവധി ബാഗുകൾ ഉണ്ടാക്കുകയുണ്ടായി ഈ പ്ലാസ്റ്റിക് പരിസ്ഥിതിക്ക് അപകടകാരി തന്നെയാണ് കാരണം നേരത്തെ പറഞ്ഞു ജൈവ വിഘടനം സംഭവിക്കുന്നില്ല ഭൂമിയോട് ചേരുന്നില്ല ഭൂമിയോട് ചേരുന്നവ മാത്രമാണ് ഭൂമിയുടെ മിത്രം ചേരാത്തവ ശത്രുക്കളാണ് ആ നിലയ്ക്ക് പ്ലാസ്റ്റിക് ഭൂമിയുടെ ശത്രുവാണ് ഭൂമിയുടെ ശത്രു നമ്മുടെ കൂടി ശത്രുവാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ദോഷവശങ്ങൾ പ്രതിപാദിക്കുന്ന കുട്ടികളുടെ സൃഷ്ടികൾ അടങ്ങിയ കയ്യെഴുത്ത് മാഗസിൻ പൊൻകതിർ PTA പ്രസിഡന്റ് പ്രകാശനം ചെയ്യുന്നു വേദിയിലെ വിശിഷ്ടാതികളെ കുട്ടികളെ ടീച്ചർമാരെ PTA MPTA അംഗങ്ങളെ ഏവർക്കും നമസ്കാരം ഇന്നിവിടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത് പരിസ്ഥിതി ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് ലോക ശ്രദ്ധ പതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരവസരത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി നമ്മുടെ സ്കൂളിലും സംഘടിപ്പിക്കാൻ പറ്റി എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച ഈ സ്കൂളിലെ കൊച്ചുകുട്ടികളും അധ്യാപകരും PTA MPTA അംഗങ്ങളോടും എല്ലാവരും എൻ്റെ നന്ദി പറയുകയാണ് ഇനിയും തുടർന്ന് ഇതേപോലെ തന്നെ പരിസ്ഥിതിയുമായി വരുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങേണ്ടതുണ്ട് അതിലേക്ക് എല്ലാവരും ശ്രദ്ധ വന്നോട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തെളിവ് ആളുകൾ നിൽക്കുന്നു നന്ദി നമസ്കാരം